എല്ലാവർക്കും നമസ്കാരം പിങ്കി സ്റ്റേറിസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊന്ന് വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റീഡ് ഡിഫ്യൂസറിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ റീ ഡിഫ്യൂസറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ വീട്ടിലൊക്കെ നല്ല സ്മെല്ല് കിട്ടാനായിട്ട് വാങ്ങിച്ച് വെക്കുന്ന സംഭവമാണ് അപ്പോൾ ഒരു ചെറിയ ബോട്ടിലല്ല നല്ല വിലയാണ് മിനിമം ഒരു പത്തഞ്ഞൂറ് രൂപയൊക്കെ കൊടുത്താലാണ് നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ കിട്ടുക അപ്പോൾ നമുക്കൊന്ന് അധികം ചിലവൊന്നുമില്ലാതെ വീട്ടിൽ തന്നെ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാം നോക്കാം അപ്പോൾ നമുക്ക് റീഡിഫ്യൂസർ തയ്യാറാക്കാനായിട്ട് പ്രധാനമായിട്ട് ഒരു കുപ്പി വേണം അപ്പോൾ ഡാർക്ക് കളറിലുള്ള ഒരു കുപ്പി എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഡാർക്ക് കളറാണ് അപ്പോൾ ഡാർക്ക് കളറാവുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഓയിൽസ് ഒഴിക്കുമ്പോൾ അത് പെട്ടെന്ന് വറ്റിപ്പോകുന്നില്ല കുറച്ച് നാൾ നീണ്ടു നിൽക്കും അതിൻ്റെ സ്മെല്ലും കൂടുതൽ കാലം ലാസ്റ്റ് ചെയ്യും അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് സ്റ്റിക്കാണ് അപ്പോൾ ഫ്യൂസർ ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും ഇതുപോലത്തെ സ്റ്റിക്ക് അതിൻ്റെ ഉള്ളിൽ ഇടാറുണ്ട് അങ്ങനെയാണ് അതിൻ്റെ സ്മെല്ല് പുറത്തേക്ക് വരുന്നത് സ്റ്റിക്കിലൂടെയാണ് പുറത്തേക്ക് സ്മെല്ല് വരുന്നത് അപ്പം ഞാനിവിടെ റെത്തൻ സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ റെത്തൻ സ്റ്റിക്ക് ഞാൻ ഓൺലൈനിലായിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ പറ്റും റെത്തൻ സ്റ്റിക്ക് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ബാംബൂവിൻ്റെ സ്റ്റിക്ക് വാങ്ങാൻ കിട്ടും അതാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ കുറച്ചും കൂടി സ്മെല്ലൊക്കെ നന്നായിട്ട് വീട്ടിൽ നിൽക്കാനായിട്ട് നല്ലത് റെത്തൻ സ്റ്റിക്കാണ് ഇനി നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ഒലിവ് ഓയിലാണ് അപ്പം ഞാനിവിടെ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒലിവ് ഓയിലിൽ നമ്മൾ എസെൻഷ്യല് ഓയില് മിക്സ് ചെയ്തിട്ടാണ് റീഡിഫ്യൂസര് തയ്യാറാക്കുന്നത് അപ്പോൾ ക്യാരിയർ ഓയിലായിട്ടാണ് ഞാനിവിടെ ഒലിവ് ഓയിൽ എടുത്തിരിക്കുന്നത് ഒലിവ് ഓയിലിന് പകരം ആൽമണ്ട് ഓയിൽ ഉണ്ടെങ്കിൽ അതെടുക്കാം വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും പറ്റില്ല പിന്നെ ഈ നമ്മൾ എസെൻഷ്യൽ ഓയിൽ ഡയറക്റ്റ് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല റീഡിഫ്യൂസറുകളില് ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പോൾ നമ്മളെപ്പോഴും കാരിയർ ഓയിലായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ചെറിയ ബോട്ടിൽ വേണ്ടിയിട്ട് നാൽപ്പത്തഞ്ച് എം എൽ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പത്ത് ഡ്രോപ്സ് നമ്മുടെ എസെൻഷ്യൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എസെൻഷ്യൽ ഓയിൽ പ്യുവർ എസെൻഷ്യൽ ആണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് ഡ്രോപ്സൊക്കെ ധാരാളം മതിയായിരിക്കും ഇനിയിപ്പോൾ അധികം സ്മെല്ലൊന്നുമില്ല അത്ര പ്യുവർ അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ഒഴിക്കാവുന്നതാണ് എന്നാലാണ് കൂടുതൽ നേരം സ്മെല്ല് നിൽക്കുക ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് റബ്ബിങ് ആൽക്കഹോളാണ് ഒരു അര ടീസ്പൂണ്ടുത്ത് റബ്ബിംഗ് ആൽക്കഹോള് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിത് ഡയറക്റ്റായിട്ട് ആ ബോട്ടിലേക്ക് ഒഴിക്കാവുന്നതാണ് റബ്ബിങ് ആൽക്കഹോളിൽ പകരമായിട്ട് വെള്ളം ചെറുതായിട്ട് ഒഴിക്കാം പക്ഷെ അത്ര പെർഫെക്റ്റ് ആയിട്ട് സ്മെല്ല് വരില്ല സ്മെല്ല് താരതമ്യേനെ കുറഞ്ഞ രീതിയിലേ വരുള്ളൂ നമ്മൾ റബ്ബിങ് ആൽക്കഹോളും എസെൻഷ്യൽ ഓയിലും കാരിയർ ഓയിലും കൂടി മിക്സ് ചെയ്ത് ഒഴിക്കുമ്പോഴാണ് കൂടുതൽ സ്മെല്ല് വരുന്നത് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റിക്സ് ഇട്ട് കൊടുക്കാം ഒരു നാലോ അഞ്ചോ സ്റ്റിക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു രാത്രി അങ്ങനെ തന്നെ വയ്ക്കുക സ്റ്റിക്ക് നന്നായി കുതിർന്ന് കഴിയുമ്പോൾ ആ തുമ്പ് സ്റ്റിക്കിന് തുമ്പ് വേണമെങ്കിലും ഒന്ന് ഒടിച്ച് കളയാം അങ്ങനെ ഒടിച്ച് കളയണമെങ്കിൽ കുറച്ചും കൂടെ നേരെ സ്മെല്ല് ലാസ്റ്റ് ചെയ്യും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പം നിങ്ങൾക്ക് നേരം കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സ്റ്റിക്ക് തിരിച്ചിട്ടിട്ടും ഉപയോഗിക്കാവുന്നതാണ് അപ്പം നല്ല സ്മെല്ല് നമ്മുടെ വീട് മൊത്തം നിറഞ്ഞു നിൽക്കാനായിട്ട് നല്ലൊരു മാർഗ്ഗമാണിത് അപ്പോൾ ഈ സ്റ്റിക്കിലൂടെയാണ് ആ സ്മെല്ല് പുറത്തേക്ക് വരുന്നത് അപ്പോൾ എസെൻഷ്യൽ ഓയിലിന് നല്ല സ്മെല്ല് പുറത്തേക്ക് വരാനായിട്ട് ഈ സ്റ്റിക്ക് ഹെല്പ് ചെയ്യും അപ്പോൾ സ്റ്റിക്ക് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ പോലുള്ള സൈറ്റുകളിൽ കിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ മിക്ക സൂപ്പർ മാർക്കറ്റുകളിലും തന്നെ ഈ സ്റ്റിക്ക് അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത് ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം